ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. സ്റ്റോക്ക് മാർക്കറ്റിൽ ശക്തമായ സെൽ ഓഫ് ആണ് ഇന്ന് നേരിട്ടത്. നിഫ്റ്റിയും സെൻസെക്സും 1% ഇടിഞ്ഞു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളിലും എല്ലാം കനത്ത ഇടിവ് നേരിട്ടു. ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ്, ഫാർമ, എനർജി, റിയാലിറ്റി തുടങ്ങിയ സെക്ടറുകളിലെ സ്റ്റോക്കുകളാണ് ഇന്ന് ഏറ്റവും രൂക്ഷമായ സെൽ ഓഫ് നേരിട്ടത്. കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി സ്റ്റോക്ക് മാർക്കറ്റ് ശക്തമായ അനിശ്ചിതാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. വിദേശ നിക്ഷേപകർ വീണ്ടും സെൽ ഓഫ് മോഡിലേക്ക് മാറിയതാണ് മാർക്കറ്റിൽ അനിശ്ചിതാവസ്ഥ തുടരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിന് മുന്നോടിയായി മാർക്കറ്റ് വീണ്ടും ശക്തമായ മുന്നേറ്റം നടത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മാർക്കറ്റിന്റെ അനിശ്ചിതാവസ്ഥക്കിടയിലും ടെക്നിക്കലി ബുള്ളിഷ് ആയ രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. അതായത് വരുന്ന ദിവസങ്ങളിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മികച്ച ചോയ്സ് ആണ് ഈ സ്റ്റോക്കുകൾ. സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആണിത്. ആദ്യം പറയാനുള്ളത് കോൾ ഇന്ത്യ ലിമിറ്റഡ് സ്റ്റോക്കിനെ കുറിച്ചാണ്. 225 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇൻവെസ്റ്റേഴ്സിന് 41% റിട്ടേൺ സമ്മാനിച്ച സ്റ്റോക്കാണ് കോൾ ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൾ മൈനിങ് ആൻഡ് പ്രൊഡക്ഷൻ കമ്പനിയാണിത്. 140,000 കോടി രൂപയാണ് ഈ സ്റ്റോക്കിന്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ കോൾ പ്രൊഡ്യൂസിംഗ് കമ്പനിയാണ് കോൾ ഇന്ത്യ ലിമിറ്റഡ്. രാജ്യത്തിനാവശ്യമായ 80% കോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോൾ ഇന്ത്യ ലിമിറ്റഡ് 8 സംസ്ഥാനങ്ങളിലായാണ് പ്രവർത്തിക്കുന്നത്. പവർ, സ്റ്റീൽ, സിമെന്റ്, ഫെർട്ടിലൈസർ തുടങ്ങിയ സെക്ടറുകൾക്ക് വേണ്ടിയാണ് കോൾ ഇന്ത്യ ലിമിറ്റഡ് ഏറ്റവും കൂടുതൽ കോൾ സപ്ലൈ ചെയ്യുന്നത്. രാജ്യത്തെ പവർ സെക്ടറാണ് ഏറ്റവും കൂടുതൽ കോൾ ഉപയോഗിക്കുന്നത്. കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ മൊത്തം കോൾ സപ്ലൈയുടെ 80% പവർ സെക്ടറിന് വേണ്ടിയാണ്. ഈ വർഷം മാർച്ചോടുകൂടി 700 മില്യൺ ടൺ കോൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് കോൾ ഇന്ത്യ ലിമിറ്റഡ്. കഴിഞ്ഞ വർഷം ഡിസംബർ വരെയുള്ള കാലയളവിൽ 479 മില്യൺ ടൺ കോൾ ആണ് കമ്പനി ഉൽപ്പാദിപ്പിച്ചത്. അതായത് പ്രൊഡക്ഷനിൽ 16% വളർച്ച കൈവരിച്ചു. കോൾ മൈനിങ് സെക്ടറിലെ മോണോപോളി കമ്പനിയാണ് കോൾ ഇന്ത്യ ലിമിറ്റഡ്. കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടറിൽ 29,838 കോടി രൂപയുടെ സെയിൽസ് ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. 7,139 കോടി രൂപയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും 6,044 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റും നേടി. 2022 ഫിനാൻഷ്യൽ ഇയറിൽ 109,714 കോടി രൂപയുടെ സെയിൽസ് ആണ് കോൾ ഇന്ത്യ ലിമിറ്റഡ് റിപ്പോർട്ട് ചെയ്തത്. 24,697 കോടി രൂപയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും 17,378 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റും നേടി. ടെക്നിക്കൽ ചാർട്ട് പ്രകാരം കോൾ ഇന്ത്യ ലിമിറ്റഡ് സ്റ്റോക്ക് ബുള്ളിഷ് ആണ്. അതായത് വരുന്ന ദിവസങ്ങളിലും കോൾ ഇന്ത്യ ലിമിറ്റഡ് സ്റ്റോക്ക് പ്രൈസിൽ മുന്നേറ്റം ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. 211 എന്ന 200-day moving average നിന്നുള്ള മികച്ച മുന്നേറ്റം ഈ സ്റ്റോക്ക് ബുള്ളിഷ് ആണെന്നുള്ളതിന്റെ സൂചനയാണ് നൽകുന്നത്. മാത്രമല്ല കഴിഞ്ഞ വർഷം നവംബറിലുണ്ടായ കനത്ത ഇടിവ് പൂർത്തിയായി എന്നുള്ളതിന്റെ സിഗ്നൽ കൂടിയാണിത്. 220 എന്ന പ്രൈസിലാണ് സ്റ്റോക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആയ സപ്പോർട്ട് ഉള്ളത്. 236 എന്ന പ്രൈസിലാണ് സ്റ്റോക്ക് ഇനി റെസിസ്റ്റൻസ് നേരിടുക. അതായത് 236 എന്ന പ്രൈസിലെത്തിയാൽ സ്റ്റോക്ക് സെല്ലിംഗ് പ്രഷർ നേരിടും. പക്ഷേ 236 എന്ന വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അടുത്ത ഒരു മാസത്തിനുള്ളിൽ 260-265 എന്ന ലെവലുകളിലേക്ക് സ്റ്റോക്ക് പ്രൈസ് കുതിച്ചുയരും. ഈ സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കറന്റ് മാർക്കറ്റ് പ്രൈസിൽ വാങ്ങിക്കാം. 218 എന്ന പ്രൈസിൽ നിർബന്ധമായും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. മാത്രമല്ല 239 എന്ന പ്രൈസിലേക്ക് സ്റ്റോക്ക് ഉയർന്നാൽ സ്റ്റോപ്പ് ലോസ് 235 മാറ്റണം. 256 എന്ന പ്രൈസിലേക്ക് സ്റ്റോക്ക് പ്രൈസ് ഉയർന്നാൽ സ്റ്റോപ്പ് ലോസ് 252 മാറ്റണം. കോൾ ഇന്ത്യ ലിമിറ്റഡ് സ്റ്റോക്ക് പ്രൈസ് 260 ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഇനി പറയാനുള്ളത് സൊണാട്ട സോഫ്റ്റ്വെയർ ലിമിറ്റഡ് സ്റ്റോക്കിനെ കുറിച്ചാണ്. 622 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. 8,000 കോടിയിലേറെ രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു IT കമ്പനിയാണിത്. ഇന്ത്യക്ക് പുറമെ US, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഓസ്ട്രേലിയ തുടങ്ങിയ മേഖലകളിലെല്ലാം ഈ കമ്പനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. ടോട്ടൽ റവന്യൂവിന്റെ 50% US നിന്നും 30% യൂറോപ്യൻ മേഖലയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ നിരവധി ക്വാർട്ടറുകളെ അപേക്ഷിച്ച് മികച്ച പെർഫോമൻസ് ആണ് ഡിസംബർ ക്വാർട്ടറിൽ ഈ കമ്പനി നടത്തിയത്. 2,261 കോടി രൂപയുടെ സെയിൽസ് റിപ്പോർട്ട് ചെയ്തു. 156 കോടി രൂപയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും 118 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റും നേടി. അതുപോലെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി കമ്പനിയുടെ വരുമാനവും ലാഭവും
വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. 2022 ഫിനാൻഷ്യൽ ഇയറിൽ 5,553 കോടി രൂപയുടെ സെയിൽസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. 464 കോടി രൂപയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും 376 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റും നേടി. ടെക്നിക്കൽ ചാർട്ട് പ്രകാരം സൊണാറ്റ സോഫ്റ്റ്വെയർ ലിമിറ്റഡ് സ്റ്റോക്ക് ബുള്ളിഷ് ആണ്. അതായത് വരുന്ന ദിവസങ്ങളിലും ഈ സ്റ്റോക്ക് പ്രൈസിൽ മുന്നേറ്റം ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. 610 എന്ന ശക്തമായ റെസിസ്റ്റൻസ് ആണ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല 615-600 എന്ന റീജിയനിൽ സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഇടിവുണ്ടായാൽ ഈ പ്രൈസ് റേഞ്ചിനുള്ളിൽ അവസാനിക്കും. 600 എന്ന പ്രൈസിന് മുകളിൽ സ്റ്റോക്ക് തുടരുന്ന കാലത്തോളം ബുള്ളിഷ് ആണ്. മാത്രമല്ല അടുത്ത ഒരു മാസത്തിനുള്ളിൽ സ്റ്റോക്ക് 700 എന്ന പ്രൈസ് ടച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ ശക്തമാണ്. ഈ സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കറന്റ് മാർക്കറ്റ് പ്രൈസിൽ വാങ്ങിക്കാം. 615 എന്ന പ്രൈസിലേക്ക് ഇടിയുകയാണെങ്കിൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാം. പക്ഷേ 595 എന്ന പ്രൈസിൽ നിങ്ങൾ നിർബന്ധമായും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. സ്റ്റോക്ക് പ്രൈസ് 655 ഉയർന്നാൽ സ്റ്റോപ്പ് ലോസ് 635 മാറ്റണം. അതുപോലെ സ്റ്റോക്ക് പ്രൈസ് 670 ഉയർന്നാൽ സ്റ്റോപ്പ് ലോസ് 660 മാറ്റണം. സൊനാറ്റ സോഫ്റ്റ്വെയർ ലിമിറ്റഡ് സ്റ്റോക്ക് പ്രൈസ് 680 ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.